വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് മലയാളം ആണ് നോക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, മലയാളമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. മലയാളമൊന്നും ഒരുപാട് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ട കുറച്ച് ടിപ്സും അല്ലെങ്കിൽ വീഡിയോസും കോണ്ടന്റ് വീഡിയോസും ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഇന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച ഒരു കഥയാണ് മയിൽപ്പീലി സ്പർശം അല്ലേ. മയിൽപ്പീലി സ്പർശം എന്ന കഥയുടെ കഥ മൃഗങ്ങളുടെ പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും കഥയാണ്. ഈ കഥയിലെ ഉണ്ണിമായ എന്ന കഥാപാത്രം ചിലപ്പോൾ കഥാകാരി തന്നെയാകാം. ബാല്യകാലാനുഭവങ്ങളിൽ നിന്നും രൂപപ്പെട്ട സ്വപ്നങ്ങളാണ് എന്റെ കഥകൾ എന്ന് കഥാകാരി പറയുന്നത്. ആരാണ് ആ കഥാകാരി? മയിൽപ്പീലി സ്പർശം ആരായിരുന്നു എഴുതിയത്? അഷിത എന്ന കഥാകാരിയെക്കുറിച്ചും അവരുടെ രചനകളെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അതിനായിട്ട് ഒരു പരീക്ഷാ ചോദ്യം ഇതാണ്, മുൻവർഷ ചോദ്യമാണ്, അഭിമുഖ ചോദ്യാവലിയാണ് കേട്ടോ. മയിൽപ്പീലി സ്പർശം എന്ന കഥ മൃഗങ്ങളുടെ പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും കഥയാണ് അല്ലേ. അപ്പോ അത് ടീച്ചറ് അതില് ഇത് അതേ ചോദ്യം തന്നെയാണ് ടീച്ചർ ഇവിടെ എഴുതിയത്. ഇത് പരീക്ഷ ചോദ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് ടീച്ചർ ഇവിടെ വെച്ചത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരം നോക്കാം. അഭിമുഖ ചോദ്യാവലി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് അഷിത എന്ന കഥാകാരിയെ കാണാണ്, അവരോട് നമുക്ക് കുറച്ച് ഒരു ഇന്റർവ്യൂ നടത്തണം, ഒരു അഭിമുഖം നടത്തണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് അഷിത എന്ന കഥാകാരിയോട് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. 5 ചോദ്യങ്ങൾ, വളരെ എളുപ്പം മാർക്ക് നേടാൻ പറ്റുന്ന 5 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എന്തും ചോദിക്കാം അല്ലേ. അപ്പോ കഥയുമായിട്ട് ബന്ധപ്പെട്ടതാവുമ്പോൾ കുറച്ചും കൂടെ ആധികാരികത ഉണ്ടാവും. നമുക്ക് ചോദിക്കാം, എന്നു മുതലാണ് എഴുതി തുടങ്ങിയത്? 1 ചോദ്യം അല്ലേ, എന്നു മുതലാണ് എഴുതി തുടങ്ങിയത്? ആദ്യ കഥയുടെ ഓർമ്മ ഒന്ന് പങ്കുവെക്കാമോ? ആദ്യ കഥ എഴുതിയതിനെ കുറിച്ച് ഒരു ഓർമ്മ പറയാനുണ്ടാവില്ലേ, അതൊന്ന് പങ്കുവെക്കാമോ? ആദ്യം ആരായിരുന്നു കഥ വായിച്ചത്? പ്രതികരണം എന്തായിരുന്നു? ഈ ഒരു കഥ അല്ലെങ്കിൽ ആദ്യത്തെ കഥ എഴുതിയിട്ട് ആരൊക്കെയാണ് ആദ്യം വായിക്കാൻ കൊടുത്തത് അല്ലെ, അതിനെപ്പറ്റി കഥാകാരി പറയും. നമ്മളതിങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു കഥ വായിച്ചിട്ട്, അതാണ് 3rd ചോദ്യം. പിന്നെ കഥയുടെ ആശയം സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണോ എന്നാണ് 4th ചോദ്യം അല്ലേ. കഥയുടെ ആശയം കഥാകാരിയുടെ താങ്കളുടെ സ്വന്തം ജീവിതത്തിൽ നിന്നും തന്നെ ഉള്ളതാണോ എന്നൊക്കെ. സ്വന്തം കഥകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? 5 അല്ലെ, മിനിമം 5 ചോദ്യമെങ്കിലും നമ്മൾ ചോദിക്കുക. 5 മാർക്കിനാണെങ്കിൽ 5 എണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും കേട്ടോ. കഥയിൽ സ്വന്തം ആഗ്രഹങ്ങളാണോ പ്രതിഫലിച്ചു കാണുന്നത് അല്ലേ? ആ കഥയില് നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ സ്വന്തം ആഗ്രഹം തന്നെയാണോ കഥയിലുള്ളത് എന്ന് അറിയാനുള്ള നമ്മുടെ ആകാംക്ഷ ഈ ചോദ്യത്തിലൂടെ നമുക്ക് ചോദിക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുക. അത് കലാകാരന്മാരാണെങ്കിൽ നിങ്ങൾക്ക് കലയുമായിട്ട് അവരെങ്ങനെയാണ് ഇതിലെത്തിപ്പെട്ടത്, സിനിമയിലാണെങ്കിൽ അങ്ങനെ, എഴുത്തിലാണെങ്കിൽ, നൃത്തത്തിലാണെങ്കിൽ അങ്ങനെ, അങ്ങനെ ഓരോന്നിനും നമുക്ക് എന്ത് ചോദിക്കാം, ഇത് ചെറിയ മാറ്റം വരുത്തിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം അല്ലേ. 5 ചോദ്യങ്ങളും മിനിമം ചോദിക്കാം, വളരെ എളുപ്പം മാർക്ക് നേടാവുന്നതല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലന്റ് ലേണിംഗ്.